ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേളകൾ മുന്നിൽ കണ്ട് എക്സൈസ് കൊല്ലം ജില്ലയിൽ പരിശോധനകൾ ശക്തമാക്കി. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പരിശോധനയിൽ ഇതിനോടകം 101 പേർ അറസ്റ്റിലായി. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വ്യാജമദ്യത്തിന്റെയും ഗഞ്ചാവിന്റെയും ഉപയോഗം ആഘോഷവേളകളിൽ കുറഞ്ഞതായി കാണുമ്പോൾ MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കളുടെ വ്യാപനമാണ് ഇപ്പോൾ കടുത്ത ഭീഷണിയാകുന്നത്. ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ തന്നെ അനധികൃതമായി നിർമ്മിച്ച 4000 ലിറ്ററിലധികം വൈനും MDMA കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വിദേശമദ്യവും ഗഞ്ചാവും പിടികൂടുകയും 101 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം 3500 ലിറ്ററോളം വൈൻ ഒരു ഒറ്റ കേസിൽ തന്നെ നമ്മൾ കൊല്ലം ടൗണ് ബേസ് ചെയ്ത് പിടിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഫുഡ് സേഫ്റ്റിക്കാരുടെ സേവനവും ഈ വൈൻ ഉൽപ്പാദനം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തേടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കുറേയേറെ കേസുകൾ നമ്മൾ കണ്ടെടുക്കുകയുണ്ടായി. NDPS ഒരു 35 ഓളം കേസ് കണ്ടുപിടിച്ചു. അബ്കാരി കേസ് 70 ഓളം കേസ് ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ പിടികൂടി 101 ആൾക്കാരെ വിവിധ കേസുകളിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങളും ഈ കാലത്ത് നമ്മൾ വളരെയേറെ കേസ് കോട്ട്പാക്ക് കേസുകൾ 437 കോട്ട്പാക്ക് കേസുകൾ പിടികൂടി പുകയില ഉൽപ്പന്നങ്ങളെ ബന്ധപ്പെട്ടിട്ട്. നാർക്കോട്ടിക്കിൻ്റെ 20 ഓളം ടാബ്ലറ്റുകൾ, അതായത് ലഹരി ടാബ്ലറ്റുകൾ നാർക്കോട്ടിക് ആംബുകൾ പിടികൂടി ചെക്ക് പോസ്റ്റിൽ തന്നെ നമ്മൾ 2 കേസുകളിലായിട്ട് 2.5 കിലോയോളം കഞ്ചാവ് ചെക്ക് പോസ്റ്റിലെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് അധികാരികൾ തന്നെ കണ്ടുപിടിക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. എക്സൈസിന് പുറമെ റവന്യൂ, പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാണ് സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ട്രെയിനിലൂടെ മയക്കുമരുന്നും വിദേശമദ്യവും എത്തിക്കുന്നത് തടയാനുള്ള പ്രത്യേക പരിശോധനകളും വ്യാപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ട്രെയിൻ വഴിയുള്ള കടത്ത് കണ്ടെത്താനായിട്ടുള്ള ട്രെയിൻ ചെക്കിംഗ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തിയിട്ട് കർണാടക മദ്യം നമ്മുടെ അതർ സ്റ്റേറ്റ് മദ്യമാണ്, ഇവിടെ വിൽക്കാൻ പാടില്ല, കൊണ്ടുവരാൻ പാടില്ല, അത്തരം മദ്യം കൊണ്ടുവന്ന ഒരു കേസ് നമ്മൾ പിടികൂടിയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗവും ട്രെയിൻ വഴിയുള്ള പരിശോധന നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ലഹരിക്കതീതമായ ആഘോഷം ലക്ഷ്യം വെച്ചുള്ള ഈ പ്രയത്നത്തിൽ സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തേടുന്നത്. ഇതിനായി രഹസ്യമായി പൊതുജനങ്ങൾക്ക് വിവരം കൈമാറാനുള്ള വിശ്വസ്തമായ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊല്ലം.